ഹായ് വീര. ഹായ്. താനിവിടെ കാണുമെന്ന് എനിക്കറിയായിരുന്നു. ഇവിടുത്തെ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ബലവന്ത് സാർ എന്നെയും വിളിച്ചിട്ടുണ്ടോ? പക്ഷെ തനിക്കറിയാലോ വീര, ഈ പോലീസുകാർക്ക് പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്ന സാധനമില്ല. എന്നാലും തന്നെ ഒന്ന് കാണാലോ എന്ന് കരുതി മാത്രാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. താങ്ക് യു വീര. എനിക്ക് തന്നോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എടോ, അത് നമ്മുടെ വിവാഹ കാര്യം. ഞാൻ രൺവിയോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ ശ്രമിക്കേണ്ടതായിരുന്നു. എടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാനൊരല്പം പഴഞ്ചൻ ചിന്താഗതിക്കാരനാണ്. എൻ്റെ ഒരു സങ്കല്പത്തിൽ വിവാഹം രണ്ട് വ്യക്തികൾ തമ്മിലല്ല, മറിച്ച് രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ്. തന്നെയല്ല, മുതിർന്നവരുടെ സമ്മതവും അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഏത് ബന്ധത്തിന് നിലനിൽപ്പുണ്ടാവും. ബൽദേവിനെയാണ് സ്നേഹിക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ആ, എനിക്കറിയാം വീര, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അതുകൊണ്ടല്ലേ താൻ ബൽദേവിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാനുള്ള വലിയ മനസ്സ് പോലും കാണിച്ചത്. തന്നെയല്ല, ബൽദേവ് തന്റെ മുമ്പിൽ വെച്ചല്ലേ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത്. അവൻ തന്നെ മറന്നിട്ട് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന പോലെ തനിക്കും അവനെ മറന്നുകൂടെ വീര? ബൽദേവിന് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അവൻ അതുപോലെ ചെയ്യട്ടെ. അവന് കല്യാണം കഴിക്കണം എന്നാണെങ്കിൽ അവൻ കഴിച്ചോട്ടെ. എനിക്കൊരല്പ സമയം വേണം. ബൽദേവിനെ മറക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തനിക്ക് ഇക്കാര്യത്തിൽ എത്ര സമയം വേണമെങ്കിലും എടുക്കാം. പക്ഷെ തനിക്കൊരു തീരുമാനം എടുക്കാൻ അധിക സമയം വേണ്ടെന്നാ എന്റെ ഒരു കണക്കൂട്ടൽ. നാളെ ഇവിടെ വെച്ച് ബൽദേവിന്റെ വിവാഹം നടക്കുമ്പോൾ താൻ നമ്മുടെ കാര്യത്തിലും നല്ലൊരു തീരുമാനം എടുത്തിരിക്കും. നിന്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഗുഞ്ചൻ, നീ പുതുമണവാട്ടിയെ പോലെ കയ്യിൽ നിറയെ മൈലാഞ്ചി ഒക്കെ ഇട്ടിരിക്കാൻ പോവാണോ? അത് കൊള്ളാം. മൈലാഞ്ചി ഇടാൻ അങ്ങനെ വല്ലതുണ്ടോ? അതെ രത്നച്ചേട്ടത്തി, ചേട്ടത്തി കൂടെ മൈലാഞ്ചി ഇട്ടുകൂടെ? ഏയ് വേണ്ട വേണ്ട, എനിക്കതൊന്നും ഇടാൻ താല്പര്യമില്ല. അതെന്താ ചേട്ടത്തി, ഇവിടെ ഒരു നല്ല കാര്യമില്ല നടക്കുന്നത്, ബാക്കി എല്ലാരും ഇടുന്നുണ്ടല്ലോ. നീ ഇടീക്കു മോളെ. എന്താ ചേച്ചി, എനിക്ക് ഇടണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താ ഇടണ്ടാത്തെ, ചെറിയതായിട്ട് ഇട്ടാ മതി മോളെ. എന്നാ പിന്നെ ഈ കയ്യിലൊരു പൊട്ടു പോലെ ഇട്ടേക്ക്. അതെന്തിനാ അങ്ങനെ? ഇടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് രണ്ട് കയ്യിലും കിടക്കട്ടെ. ജയിച്ചി, എനിക്കിപ്പം മൈലാഞ്ചി ഇടാനുള്ള പ്രായമാണോ? അതൊക്കെ എന്റെ മരുമോൾ ഇട്ടാ മതി. എന്റെ പൊന്നുമോളെ, മൈലാഞ്ചി ഇടാനൊക്കെ വല്ല പ്രായം എഴുതി വെച്ചിട്ടുണ്ടോ? നോക്കിക്കേ, പ്രമീളയും മൈഥിലിയും ബാസുരയും എല്ലാരും നിന്റെ പ്രായമല്ലേ, അവരൊക്കെ ഇടീച്ചല്ലോ. ചെല്, ഇടിക്കേ. ജയിച്ചി, അവരെ പോലെ അല്ലല്ലോ ഞാൻ, അവരാരും വിധവകളല്ല. ഇതെന്ത് വർത്താനം അമ്മ ഈ പറയുന്നത്? നിങ്ങള് അമ്മയുടെ കയ്യിലിട്ട് കൊടുത്ത് രണ്ട് കയ്യിലും ഇടണം കേട്ടോ. വേണ്ട മോനെ, എനിക്ക് ശരിക്കും വേണ്ടാഞ്ഞിട്ടാ ഞാൻ പറഞ്ഞ്. നീ വീരെ പോലെ തുടങ്ങരുതേ. ഇക്കാലത്തെ പിള്ളേരുടെ കാര്യം സമൂഹം ചടങ്ങും ഒന്നും ഒരു പ്രശ്നമല്ല. അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും നോക്കാറില്ല. ഞാൻ എന്റെ അമ്മയെ കുറിച്ച് ചിന്തിക്കാറുള്ളു. അമ്മ ഇപ്പൊ മൈലാഞ്ചി കയ്യിലിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ അമ്മയോട് മിണ്ടത്തേ ഇല്ല. ശരി, മൈലാഞ്ചി ഇട്ടോളൂ, രണ്ട് കയ്യിലും ഇട്ടോളൂ. ഇതങ്ങ് നേരത്തെ ചെയ്തിടായിരുന്നോ? ആ ചേച്ചി നല്ല ഡിസൈൻ ഇടണേ. നീ തീരുമാനമെടുത്ത് കഴിഞ്ഞില്ലേ? ബൽദേവ്, എനിക്ക് നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഒരു തവണ കൂടി നീ എന്നെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞില്ലേ? എന്നിട്ട് ഞാൻ കേട്ടില്ല. നീ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നീ എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്? പോയി നിന്റെ ചേട്ടന്റെ അടുത്തിരിക്കാ. ചെല്. ബൽദേവ്, ബൽദേവ് പ്ലീസ്, ഒരു തവണ നീ എന്റെ കൂടെ പോളി ഹൗസ് വരെ വരണം. നിനക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം, അപ്പൊ എല്ലാം നിനക്ക് ക്ലിയർ ആവും. എന്തിനാ പോളി ഹൗസിൽ അങ്ങനെ എന്താ ഉള്ളത്? എനിക്കിപ്പതൊന്നും പറയാൻ കഴിയില്ല ബൽദേവ, കാരണം ഈടെയായിട്ട്
ഞാൻ പറയുന്നതൊന്നും നീ വിശ്വസിക്കാറില്ല. ഞാൻ വിശ്വസിക്കാറില്ലെന്നാ? അയ്യോ വീര മേഡം, ഇനിയിപ്പൊ നിന്റെ ഓർമ്മശക്തി നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്താം. നിനക്കാണ് വിശ്വാസം ഇല്ലാതിരുന്ന് അതുകൊണ്ടാണല്ലോ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. ബൽദേവ് പ്ലീസ്, നീ വീണ്ടും അതൊന്നും ചെയ്യാതിരിക്കുന്നതാ നല്ലത്. ഒരു പ്രാവശ്യം ഞാൻ പറയുന്നതൊന്ന് കേക്ക് മനസ്സ് കാണിക്കും. ഞാൻ എവിടേക്കില്ലെന്ന് നിന്നോട് പറഞ്ഞില്ലേ? ഈ പാടും കുതുകം നിർദ്ദാന പറഞ്ഞത്. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പെട്ടെന്ന് പോവാൻ നോക്ക്. ഓ ഈ കല്യാണം ഇന്നിവിടെ നടക്കാൻ പോകുന്നില്ല. സിമ്രാനും ബൽദേവിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. കാരണം സിമ്രാൻ എന്റെ ഗേൾഫ്രണ്ടാണ്. നീ പോവുകയാണോ? എന്നെ വിട്ട് പോവുകയാണോ? എന്തിന്? വൈ? പ്രേമിക്കുന്നവർ ഒരിക്കലും ഭയപ്പെടാൻ പാടില്ല. നീ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ മാത്രമായിരിക്കും, വേറെ ആരെയും കെട്ടാൻ പാടില്ല. ഞാൻ ആരാണെന്നോ? ഞാൻ നിന്റെ ഹീറോ, നിന്റെ കാമുകൻ, നിന്റെ പ്രിയപ്പെട്ട കണ്ണൻ, കഴിഞ്ഞ 5 വർഷമായി നിന്നെ സഹിക്കുന്നവൻ. ചോദിക്കുമ്പോ പുതിയ ഡ്രസ്സുകൾ, ആഭരണം, സിനിമ, വയറ് നിറയെ ഹോട്ടലിലെ തീറ്റി, അങ്ങനെ നീ ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ തന്നു. ഞാൻ ഒരിക്കലും കാശ് നോക്കിയിട്ടില്ല. നിനക്ക് ഞാൻ എന്റെ ഹൃദയം തന്നു, പകരം നീ വേദന തന്നു. കാരണം എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്നോട് ഞാൻ ആരാണെന്ന് ചോദിക്കുകയാണോ? കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഇവളെന്റെ വാവയും ഞാൻ ഇവളുടെ കണ്ണനുമായിരുന്നു. ഒരിക്കലും തമ്മിൽ പിരിയില്ലെന്ന് 1000 വട്ടം പറഞ്ഞ കാമുകിയും കാമുകനും. ഞാൻ എവിടെ പോയാലും പിന്നാലെ വരും. അയാളുടെ ഉദ്ദേശങ്ങളൊന്നും നടക്കാത്തോണ്ടാ ഇപ്പൊ കല്യാണം മുടക്കാനായിട്ട് വന്നിരിക്കുന്നത്. നിന്റെ കള്ളം പൊളിഞ്ഞു മോളെ. കുറച്ചു മുമ്പ് നിനക്ക് എന്നെ അറിയത്തില്ലെന്നല്ലേ ഇവരോട് പറഞ്ഞത്? എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ നിന്റെ പിന്നാലെ നടന്നവനാണെന്ന് പറയുന്നു. ഇനി നീ പറ, ആരാ കള്ളം പറഞ്ഞത്? സിമ്രാൻ, ഈ ചെക്കൻ എന്തീ പറയുന്നത്? എന്താ സംബന്ധം ഇതൊക്കെ? ആന്റി ഇവളുടെ ഭാവി അമ്മായിയാണല്ലേ. ആന്റിയെ ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആന്റി ഒരു ദിവസം രാത്രി ഫോൺ തെളിഞ്ഞു നടന്നില്ലേ? അന്ന് ഞാൻ സിമ്രന്റെ കൂടെ നിങ്ങളെ വീട്ടിൽ ഒളിച്ചു നിൽപ്പുണ്ടായിരുന്നു. സിമ്രൻ, മോളെ നീ ഉറങ്ങിയില്ലേ? എന്താ ഇവിടെ നിൽക്കുന്നേ? ഇയാള് പറയുന്ന മുഴുവനും കള്ളോ ആന്റി? അല്ല, ഞാൻ എന്തിനാ ആന്റിയോട് സംസാരിക്കുന്നത്? എനിക്ക് സംസാരിക്കാനുള്ളത് ബൽദേവിനോട് മാത്രമാ. ബൽദേവ് എന്തിയേ? എനിക്ക് അവനോട് സംസാരിക്കണം. ഞാൻ ഇവിടെയുണ്ട്, എന്താ കാര്യം എന്ന് വെച്ചാൽ എന്നോട് പറ. നീയാണോ ബൽദേവ്? സത്യമായിട്ട് എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യമില്ല.
അതുകൊണ്ട് തന്നെ നിന്നോട് ഒരു കാര്യം അങ്ങ് തുറന്നു പറയാം. നീ കാണിക്കുന്നത് വലിയ അബദ്ധമാണ്. ഈ സിമ്രാൻ ഉണ്ടല്ലോ, നീ കെട്ടാൻ പോകുന്ന പെണ്, ഇവള് നിന്റെ ഭാര്യ ആയാലും ഇവൾക്ക് എന്നും രഹസ്യ കാമനായിട്ട് ഞാൻ വേണം. ഇവൾ ഇക്കാര്യം നേരത്തെ തന്നെ എന്നോട് തുറന്ന് പറഞ്ഞു ബലദേവേ. ഒരു ദിവസം നിന്റെ സ്വത്തെല്ലാം അടിച്ചു മാറ്റി ഞങ്ങളെ പറക്കും. അതൊക്കെ പോട്ടെ, നിന്റെ പേരെന്താന്ന്? എന്റെ പേര് കണ്ണൻ എന്നാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഈ നിൽക്കുന്ന സിമ്രാന്റെ സ്വന്തം കണ്ണൻ. ഇവളായിരം വട്ടം മന്ത്രിച്ചോണ്ടിരുന്ന പേര്. എന്ത് രസമെന്നറിയോ? നിന്റെ കഥകളി കാണാനൊന്നും ഇവിടെ ആർക്കും സമയമില്ല. അതിന് നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവുകളൊക്കെ എന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് സാറേ. ഇത് ഞാനും സിമ്രാനും കൂടി നിൽക്കുന്ന കുറച്ച് ഫോട്ടോകളാ. ഒരു ദിവസം ഞങ്ങൾ ചണ്ഡീഗഡിലെ റോസ് ഗാർഡനിൽ വെച്ചെടുത്ത ഫോട്ടോയാ. ഇത് കണ്ടോ, ഞങ്ങളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ. ഇതും മണാലി പോയപ്പോൾ എടുത്തതാ. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഇനി നിങ്ങൾ എന്നെ പറ. എവിടെ നോക്കട്ടെ? ഇതാ നോക്ക്. നീ കമ്പ്യൂട്ടർ പഠിച്ചതിന്റെ കാശ് അടച്ചത് ഞാനാണെന്നുള്ള കാര്യം അങ്ങ് മറന്നുപോയി. നിന്നെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. യുവർ ഫേവറേറ്റ് മൂവി അനാർക്കലി. അത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നിന്റെ ഫേവറേറ്റ് കളർ റെഡ്. അതും എല്ലാവർക്കും ഇഷ്ടമാണ്. എങ്കിൽ ശരി, നിനക്ക് ഫേവറേറ്റ് അല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. നിനക്കിഷ്ടമില്ലാത്ത ഭക്ഷണം ചോല ഭട്ടൂരയല്ലേ? മസാലയിട്ട ചോള ഭട്ടൂരി, ഇങ്ങനെയുള്ള ഭക്ഷണമല്ലേ നിനക്ക് ഇഷ്ടം? അല്ല, എനിക്ക് ചോള ഭട്ടൂരി ഒട്ടും ഇഷ്ടമല്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ നിനക്ക് വിഷമം തോന്നില്ല. നിന്റെ തോളിന്റെ വലതുവശത്ത് ഒരല്പം താഴെയായിട്ട് ഒരു ചെറിയ മറിയില്ലേ? നിർത്തോ, ഇനി ശബ്ദിക്കരുത്. പെണ്ണിനെ എങ്ങനെ ഏട്ടൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഏട്ടന്റെ ലൈഫ് അവിടെ തീർന്നേനെ. ബോയ്ഫ്രണ്ട് സമയത്ത് വന്നത് എന്തായാലും നന്നായി. മറുകൊക്കെ ഇയാൾ എപ്പോഴെങ്കിലും കണ്ടതായിരിക്കും. ഏത് സമയത്തും എന്റെ പുറകെ ആയിരുന്നല്ലോ. പിന്നെ ഈ ഫോട്ടോയുടെ കാര്യം, അത് ഫോട്ടോഷോപ്പില് എഡിറ്റ് ചെയ്ത ഫോട്ടോസാ. അതിലെ ബോഡി മറ്റാരുടെയോ, മുഖം മാത്രമേ എന്റെ ഉള്ളൂ. കണ്ടതായിരിക്കും. ഏത് സമയത്തും എന്റെ പുറകെ ആയിരുന്നല്ലോ. പിന്നെ ഈ ഫോട്ടോയുടെ കാര്യം, അത് ഫോട്ടോഷോപ്പില് എഡിറ്റ് ചെയ്ത ഫോട്ടോസാ. അതിലെ ബോഡി മറ്റാരുടെയോ, മുഖം മാത്രമേ എന്റെ ഉള്ളൂ. ആണല്ലോ. അപ്പൊ നീ ഇന്നലെ ഇട്ട ഡ്രസ് എന്നെ എങ്ങനെ ഈ ഫോട്ടോയിൽ വന്നു സിമ്രാൻ? ഇത്രയും വലിയൊരു ചതി എന്തിനായിരുന്നു? ഇതുവരെ സാവിത്രിയായി നീ അഭിനയിച്ചതൊക്കെ കള്ളമായിരുന്നല്ലേ. നാളൊല്ലല്ലോ നിനക്ക്. ഇനി നീ ഒരു അക്ഷരം എന്നോട് മിണ്ടി പോരുത്.
ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. ഇനി ഇവിടെ ഒരു കല്യാണവും നടക്കാൻ പോകുന്നില്ല. എല്ലാവർക്കും ഇനി വീട്ടിലേക്ക് പോവാം. എന്റെ തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. സഹായമായിരിക്കും. ഞങ്ങൾ ഇറങ്ങാം. അപ്പോ ഇനി വെച്ച് താമസിപ്പിക്കാതെ നമ്മുടെ കല്യാണം അങ്ങ് നടത്തേക്ക്. ഇനി സിമ്രാനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പുറത്തു വെച്ച് പറയാം. ബാസുരി, ഞാൻ പറയുന്നു കേൾക്ക്. സിമ്രാൻ, നിന്റെ അമ്മയ്ക്ക് വല്ലാത്ത ജാടയായിരുന്നല്ലോ. എന്നേക്കാൾ കൂടുതൽ എന്റെ അമ്മയുടെ അടുത്ത് ആളായിരുന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. ഇനിയിപ്പോ അവരെന്ത് ചെയ്യും സിമ്രാൻ? ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത്. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന്. അതല്ലേ ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. എത്ര പെട്ടെന്നാണ് നീ കല്യാണം വരെ നടത്താൻ തീരുമാനിച്ചത്? ഈ കല്യാണം നടക്കുന്നതിലൂടെ നമ്മുടെ മോന് ഒരുപാട് സന്തോഷം കിട്ടുമെന്ന് നീ വിശ്വസിച്ചിരുന്നു. ഒരിക്കൽ പോലും ബൽദേവിന്റെ മനസ്സറിയുവാനായിട്ട് നീ ശ്രമിച്ചിരുന്നില്ല ബാസുരി, ശരിയല്ലേ? എത്രയും പെട്ടെന്ന് ബൽദേവിനെ കല്യാണം കഴിപ്പിച്ച് ആ വീരയോട് പ്രതികാരം ചെയ്യുക എന്നതായിരുന്നു നിന്റെ ഏക ലക്ഷ്യം. ബാസുരി, ഞാൻ പറയുന്നു കേൾക്ക്. ആ ചെറുക്കൻ പറയുന്നത് കേട്ട് നീ തെറ്റിദ്ധരിക്കരുത്. എന്റെ സിമ്മുവിന് ഇക്കാര്യത്തിൽ ഒരു മനസ്സറിവുമില്ല. ഞാൻ നിന്നെ ഒരിക്കലും ചതിച്ചിട്ടുമില്ല. ഇത്രയും ചെറിയൊരു കാര്യത്തിന് ബൽദേവ് സിമ്മുമായിട്ടുള്ള കല്യാണം വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? ഇത്ര ചെറിയ കാര്യമാണല്ലേ? നിനക്കിത് ചെറിയ കാര്യമായിട്ടാണ് തോന്നുന്നത്? നിന്റെ പെണ്ണും ആ ചെറുക്കനും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ 5 വർഷമായിട്ട് നടക്കുന്നുണ്ടെന്ന് നിനക്ക് അറിഞ്ഞൂടെ? കല്യാണത്തിന് ശേഷം ഈ ബന്ധം തുടരാനാണ് അവള് തീരുമാനിച്ചിരുന്നത്. എന്തൊരു നാണം കെട്ട കാര്യത്. നാട്ടുകാരെ മുന്നിൽ എന്നെ നാണം കെടുത്താൻ വേണ്ടിട്ട് അമ്മയും മോളും കൂടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. അമൃത, ദയവ് ചെയ്ത് നീ ഇപ്പൊ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. പോയിക്കോ. ബാസുരി, ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ ഈ വിഷയം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് പറഞ്ഞു തീർക്കാവുന്ന കാര്യമുള്ളൂ. നീ ഒന്ന് മനസ്സിലാക്കു ബാസുരി. അമൃതെ, നിന്നോട് പോവാനാ പറഞ്ഞത്. എനിക്കൊന്നും സംസാരിക്കാനില്ല. അമൃതെ, പോവാൻ. എന്റെ ബാസുരി, ഇനിയിപ്പോ അമൃതയോട് വെറുതെ ചൂടായിട്ട് എന്താ കാര്യം? ഇവരുടെ സ്നേഹം കണ്ട് നീയും മയങ്ങി നടക്കുകയായിരുന്നല്ലോ. എത്ര പെട്ടെന്നാണ് നീ കല്യാണം വരെ നടത്താൻ തീരുമാനിച്ചത്? ഈ കല്യാണം നടക്കുന്നതിലൂടെ നമ്മുടെ മോന് ഒരുപാട് സന്തോഷം കിട്ടുമെന്ന് നീ വിശ്വസിച്ചിരുന്നു. ഒരിക്കൽ പോലും ബൽദേവിന്റെ മനസ്സറിയുവാനായിട്ട് നീ ശ്രമിച്ചിരുന്നില്ല ബാസുരി, ശരിയല്ലേ? എത്രയും പെട്ടെന്ന് ബൽദേവിനെ കല്യാണം കഴിപ്പിച്ച് ആ വീരയോട് പ്രതികാരം ചെയ്യുക എന്നതായിരുന്നു നിന്റെ ഏക ലക്ഷ്യം. ശരിയാണ്, മുറിവിൽ ഉപ്പ് തേക്കാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. എനിക്ക് ബോധമില്ലായിരുന്നു. സിമ്ര ബൽദേവിന് പറ്റിയ പെണ്ണാണെന്ന് എനിക്ക് അങ്ങ് തോന്നിപ്പോയി. അവൾ ഇങ്ങനൊരു തരികിടയായിരിക്കുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല.
ഒരുപക്ഷെ അവിടെ നല്ല പെണ്ണായിരുന്നെങ്കിലോ? ബൽദേവ് അവളുടെ കൂടെ സുഖമായിട്ട് ജീവിച്ചിരുന്നെങ്കിലോ? അപ്പോഴും നിങ്ങൾ ഇതേ വാക്ക് തന്നെ പറയുമോ? എന്റെ പൊന്നു ബാസിരി, ഞാൻ പറയുന്നതൊന്ന്, നീ കേൾക്കുന്നത് മറ്റൊന്ന്. എടി, സിമ്രാനും ബൽദേവും സന്തോഷത്തോടെ കഴിയുമോന്നുള്ളതല്ല പ്രശ്നം. ഒരു പക്ഷേ ഈ കല്യാണം നടന്നിരുന്നുവെങ്കിൽ ബൽദേവിന് സന്തോഷം ഉണ്ടാകുമായിരുന്നോ എന്നതാണ് ഇവിടുത്തെ വിഷയം. ബൽദേവ് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ നിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ ഈ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അവന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും സന്തോഷം കിട്ടുമായിരുന്നോ? നിങ്ങളുടെ കാര്യങ്ങൾ വളച്ചൊടിച്ച് വീരയുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. അല്ലല്ല, ഒരിക്കലും അല്ല. ഞാൻ പ്രത്യേകിച്ച് ആരെയും ബന്ധപ്പെടുത്തി പറഞ്ഞതല്ല, മറിച്ച് ആരെയും ബന്ധിപ്പിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എനിക്ക് ആരോടൊന്നും പറയാനുമില്ല. നീ എന്താണോ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് ചെയ്തോ. ഇനി എന്താണ് അമ്മയുടെ മനസ്സിലെന്ന് പറ. അല്ലാതെ അമ്മ തന്നെ അവരോട് ഇറങ്ങിപ്പോവാൻ പറയോ, അതോ ഞാനായിട്ട് ചെന്ന് പറയണമെന്നുണ്ടോ? ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിഞ്ഞോളാൻ അമ്മ കൂട്ടുകാരിക്ക് വാക്കു കൊടുത്തെന്ന് പറഞ്ഞിരുന്നു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി എന്താന്ന് ചോദിച്ചാ, അല്ല ആരെങ്കിലും വന്ന് ഇറങ്ങി പോവാനായിട്ട് ഞാൻ എന്താ ഇവിടെ ആശ്രമം നടത്തുവാണോ? കെട്ടും പാണ്ടോ കേട്ടും എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങാൻ അവരോട് പറഞ്ഞേക്കണം. അല്ലെങ്കിൽ തന്നെ ഇവര് കാരണം നാട്ടുകാർ മുഴുവൻ എന്റെ നേരെ കൊഞ്ഞിനെ മുത്ത്, എന്റെ തൊലി ഉരിച്ചു കളഞ്ഞു. ഈ കാലത്ത് ആരെയും വിശ്വസിക്കാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആരെയും വിശ്വസിക്കാൻ പറ്റില്ലമ്മേ. സത്യാണ്, അമൃത ബൽദേവിന് കൊടുത്ത ആഭരണങ്ങളുണ്ടല്ലോ, അതെല്ലാം കൊടുത്ത് നമ്മൾ കൊടുത്ത് നിങ്ങൾ തിരിച്ചു മേടിക്കാം. ഇന്നത്തോടെ എല്ലാം അവസാനിക്കട്ടെ. അമൃതാന്റെ തന്ന ആഭരണങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അമ്മയോട് ഇപ്പൊ പറയണോ? അയ്യോ വേണ്ട വേണ്ട, ഇപ്പോഴും എന്റെ കാര്യങ്ങൾ അമൃതാന്റെ അമ്മയോട് പറയാൻ സാധ്യതയുണ്ട്. അവരെ അടിച്ച് പുറത്താക്കിയ പിന്നെ ഇതൊന്നും പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. രൺബീർ ബൽദേവിന്റെ വിവാഹം മുടങ്ങിന്ന് കേട്ടു. രാജേഷ്, യാദവും നീ എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ ഇന്നുവരെ എന്റെ ഒരു തീരുമാനങ്ങളും വീരെ അടിച്ചേൽപ്പിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ രാജേഷ്, അവൾ ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും അവളെ നിർബന്ധിക്കാൻ കഴിയില്ല.